ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ഞായറാഴ്ച. മൂന്ന് വായനകളിൽ ഒന്നാമത്തേത് ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നുമാണ്, രണ്ടാമത്തേത് ഒന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും, മൂന്നാമത്തേത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും. ഈ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് ബോധ്യങ്ങളാണ്, മൂന്ന് ഭാഗങ്ങൾ മൂന്ന് ബോധ്യങ്ങളാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഭാഗം എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ടും ആ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഒന്ന് കൊരിന്തോസ് 12 അധ്യായത്തിൽ നിന്നുള്ള ഭാഗം തുടങ്ങി 13 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ സാക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. മൂന്നാമതായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ സാക്ഷ്യവും പ്രഘോഷണവും സംഭവിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികരണത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. നിയോഗം, സാക്ഷ്യം, പ്രതികരണം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം ഒരു ക്രൈസ്തവൻ അഥവാ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മൂന്ന് വായനാ ഭാഗങ്ങൾ. നമുക്കിതിനെ തുടങ്ങുമ്പോൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വചനഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു തുടങ്ങാം. ഒന്ന് കൊരിന്തോസ് 12:31 വാക്യമാണ് രണ്ടാമത്തെ വായനയിലെ ആദ്യത്തെ വരി എന്ന് പറയപ്പെടുന്നത്. ആ വാക്യം ശ്രദ്ധിക്കുക. 1 കൊരിന്തോസ് 12:31 വാക്യം 12:31 1 2 3 1. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സംഖ്യയാണ് 1 2 3 1. യാദൃശ്ചികമായിട്ട് അത് പ്രിയപ്പെട്ടതായി മാറിയത്. സാധാരണ 1 2 3 4 എന്നൊക്കെ പറയുന്നത് വളരെ പ്രിയപ്പെട്ടൊരു ഫാൻസി നമ്പറായിട്ടൊക്കെ പലരും കരുതാറുണ്ടെങ്കിലും എനിക്കിങ്ങനെ 1 2 3 1 ഒരു വളരെ രസകരമായൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫാൻസി നമ്പറായിട്ട് തോന്നി. അത് എൻ്റെ കാർഡ് നമ്പറും ഒക്കെ അത് തന്നെയാണ്. ഞാൻ യാദൃശ്യമായിട്ടാണ് അത് ആ നമ്പരുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നത്. പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു 8 വിശുദ്ധന്മാർ, വളരെ പ്രിയപ്പെട്ട 8 വിശുദ്ധന്മാർ. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് തെനാക്കിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, വിശദീകരിച്ച്. അസീസിലെ ഫ്രാൻസിസ് വിശുദ്ധ, ഡോൺ ബോസ്കോ, ജോൺ മരിയ വിയാനി, പാദ്രി പിയോ, മാക്സിമിലിയൻ കോൾബേ, ഫുൾട്ടൺ ഷീൻ, ജോൺ പോൾ രണ്ടാമൻ, അത്പാദുവായിൽ അന്തോനീസ് തുടങ്ങിയ 8 വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് കാണാം. ഒരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 8 വിശുദ്ധന്മാരാണ്. അപ്പോൾ ഈ 8 വിശുദ്ധന്മാരിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പാദുവായിലെ വിശുദ്ധ അന്തോനീസിനുള്ളത്. പാദുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ മരണ വർഷമാണ് 1231. 1 2 3 1. വേദഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും അധ്യായവും വാക്യങ്ങളും തിരിച്ചിരിക്കുന്നത് ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ് നമുക്കറിയാം. എങ്കിൽ പോലും ആ അത്തരത്തിൽ വന്നിരിക്കുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. മുമ്പൊരു തെനാക്ക് വീഡിയോയിൽ അന്തോനീസിനെ സംബന്ധിക്കുന്നൊരു ഒരു പ്രസംഗം പറഞ്ഞിരുന്നു. അത് ലേഖനമായിട്ട് വിശ്വർമ്മത്തിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ആദ്യത്തെ പുസ്തകങ്ങളൊന്നായ സ്നേഹത്തിൻ്റെ അളവുകൾ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ ഒരു അധ്യായമായിട്ടും ഞാനത് ഉൾച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ സൂചനകൾ അതിൻ്റെ അധ്യായത്തിന് ഒരിടത്ത് അത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് 1231 1 2 3 1, അതായത് 4 സുവിശേഷങ്ങളിലും 12:31 വളരെ ശ്രദ്ധേയമാണ്. അന്തോനീസുമായിട്ട് മാത്രമല്ല ഏതൊരു വിശുദ്ധനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന 4 സുന്ദരമായ വാക്യങ്ങളാണത്. അതുപോലെ നമുക്ക് വേദഗ്രന്ഥത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ആലോചിച്ച് നിൽക്കാതെ മറുപടി പറയാൻ സാധ്യതയുള്ള ഭാഗമാണ് 1 കൊരിന്തോസ് 13:1-13 വാക്യങ്ങൾ. 1 കൊരിന്തോസ് 13:1-13 അത് അനേകരെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഭാഗങ്ങളെന്ന് ബൈബിൾ 73 പുസ്തകങ്ങളെടുത്താലും അതിനകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നൊരു ഭാഗമാണത്. ബൈബിൾ എഴുതിയിരിക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഈ ഭാഗത്തിൻ്റെ 1 കൊരിന്തോസ് 13:1-13 വാക്യങ്ങളുടെ ആമുഖ വാക്യമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു വാക്യമാണ് 1 കൊരിന്തോസ് 12:31 1 കൊരിന്തോസ് 1 2 3 1. ആ വാക്യം ഇപ്രകാരമാണ്: ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗങ്ങൾ കാണിച്ചു തരാം. ദൈവം പറയുകയാണ്, ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുക, ആദ്യമായിട്ട് ആഗ്രഹിക്കുക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രേഷ്ഠമായ മാർഗങ്ങൾ കാണിച്ചു തരാം. ഏർണസ്റ്റ്ലി ഡിസയർ ദ ഹയർ ഗിഫ്റ്റ്സ് ആൻഡ് ഐ വിൽ ഷോ യു എ സ്റ്റിൽ മോർ എക്സലൻറ്റ് വേ എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കുക. ഏർണസ്റ്റ്ലി ഡിസയർ ദ ഹയർ ഗിഫ്റ്റ്സ് ആൻഡ് ഐ വിൽ ഷോ യു എ സ്റ്റിൽ മോർ എക്സലൻറ്റ് വേ, കൂടുതൽ ശ്രേഷ്ഠമായ വഴി മാർഗം കാണിച്ചു തരാം എന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുക, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണമായ കാര്യങ്ങൾ കാണിച്ചു തരാം. എത്ര സുന്ദരമായ വാക്യമാണ്. എന്നിട്ട് അതിന് ശേഷമാണ്
ഒന്ന് കൊരിന്ത്യോസ് 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചുള്ള സുന്ദരമായ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ വീണ്ടും 3 വായനകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ജെറമിയ 1:5 നമുക്ക് വായിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ നിന്നെ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ. അമ്മയുടെ ഉദരത്തിൽ നീ തനിയെ രൂപപ്പെട്ടതല്ല, നിൻ്റെ അമ്മ നിന്നെ രൂപപ്പെടുത്തിയതല്ല, മനസ്സ് ഞാൻ നിന്നെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1, ഞാൻ നിന്നെ അറിഞ്ഞു. 2, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. 3, ഞാൻ നിന്നെ നിയോഗിച്ചു. ബി അവെയർ ഓഫ് ഇറ്റ്. നിനക്ക് നീ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക, നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. അതായത് നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ നിയോഗിച്ചു. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് നിയോഗിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക. അപ്പോൾ നിയന്താവിൻ്റെ നിയോഗത്തെക്കുറിച്ച് നിസാരമായി ചിന്തിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുക. നിയന്താവിൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് നിസാരവൽക്കരിച്ച് ചിന്തിക്കാതിരിക്കുക. രണ്ടാമത്തെ വായന 1 കൊരിന്ത്യോസ് 12 അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 13 അധ്യായത്തിലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. അതിന് പുറകോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ 12 അധ്യായം അവസാന ഭാഗം വായിക്കുകയാണെങ്കിൽ അവയവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു കേട്ട ഭാഗം, അതായത് എല്ലാ അവയവങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണ് കൈയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, കൈ കാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഒന്നിൻ്റെ വേദന മറ്റൊന്നിൻ്റെ വേദന കൂടി വേദനയാണ്. ഒന്നിനെ പ്രശംസിക്കുമ്പോൾ മറ്റൊന്നും കൂടി സന്തോഷിക്കുന്നു. ശരീരം മൊത്തത്തിലൊരു കണ്ണായിരുന്നു കഴിഞ്ഞാൽ പ്രയോജനമെല്ലാം ഉണ്ടായിരുന്നു. കണ്ണിനോടൊപ്പം കൈയും മൂക്കും ചെവിയും ഒക്കെ ആവശ്യമായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരവരുടെ റോളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയിൽ. അപ്പോൾ അവരവരുടെ റോളുകൾ ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് ഒരു ശരീരത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവയവങ്ങൾ പോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഐക്യത്തിൻ്റെ സദ്വാർത്ത ഉൾക്കൊള്ളുന്ന 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗം ഈ ആമുഖത്തോടു കൂടി ശ്രേഷ്ഠമായ ദാനങ്ങൾക്ക് വേണ്ടി കൂടുതൽ തീഷ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുക, കൂടുതൽ ഉന്നതമായ ശ്രേഷ്ഠമായ വഴികൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ വാക്യങ്ങളിലൂടെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. സ്നേഹം ഏറ്റവും സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട വസ്തുതയാണ്. എല്ലാ സമ്പത്തും ഞാൻ ദാനം ചെയ്യുകയും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. എല്ലാ പ്രവചനവരും ഉണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും എനിക്ക് സർവജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക സകല വിശ്വാസവും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ വെറും മുഴങ്ങുന്നൊരു ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളോ മാത്രമായിട്ട് ഞാൻ മാറുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ തുടർന്ന് ഒരു 16 ക്വാളിറ്റീസ് സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തി പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. 2, ദയയുള്ളതാണ്. 3, അസൂയപ്പെടുന്നില്ല. 4, ആത്മപ്രശംസ ചെയ്യുന്നില്ല. 5, അഹങ്കരിക്കുന്നില്ല. 6, അനുചിതമായി പെരുമാറുന്നില്ല. 7, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. 8, കോപിക്കുന്നില്ല. 9, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. 9, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 10, സത്യത്തിന് ആഹ്ലാദം കൊള്ളുന്നു, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 11, സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. 12, സകലതും സഹിക്കുന്നു. 13, സകലതും വിശ്വസിക്കുന്നു. 14, പ്രത്യാശിക്കുന്നു. 15, സകലതിനെയും അതിജീവിക്കുന്നു. 16, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ലവ് നെവർ ഫെയിൽസ് എന്ന് പറഞ്ഞുള്ള ഭാഗം. സ്നേഹത്തിൻ്റെ ഈ 13-ാം അധ്യായം 1 കൊരിന്ത്യോസ് 13-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി ഫാദർ ബോബി ജോസ് കപ്പുശൻ എഴുതിയ വളരെ സുന്ദരമായ പുസ്തകമാണ് ചില്ല് എന്ന് പറയപ്പെടുന്ന പുസ്തകം. ഓരോ അധ്യായവും ഈ ഓരോ വാക്യങ്ങളെ സംബന്ധിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ലളിതമായ വ്യാഖ്യാനങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള വരി ഏത്? നമ്മളിപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ധ്യാന ഗുരുക്കന്മാർക്ക് ആദ്യകാലം തൊട്ടേ ഇവിടെ ഇങ്ങനെ പറയും, സ്നേഹം സ്നേഹം എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തൊക്കെ സഹോദര നിൻ്റെ പേര് ചേർത്ത് നീ വായിച്ചു നോക്കുക. നിൻ്റെ പേര് ആൻ്റണി എന്നാണെങ്കിൽ നീ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: ആൻ്റണി ദീർഘക്ഷമയുള്ളവനാണ്, ആൻ്റണി ദയയുള്ളവനാണ്, ആൻ്റണി അസൂയപ്പെടുന്നില്ല, ആൻ്റണി ആത്മപ്രശംസ ചെയ്യുന്നില്ല, ആൻ്റണി അനുചിതമായി പെരുമാറുന്നില്ല, ആൻ്റണി സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അപ്പോൾ നിൻ്റെ പേര് ചേർത്ത് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ, ആ വായിച്ചതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചെന്നാൽ നിനക്കൊരു നല്ല ക്രിസ്തുശിഷ്യനായി മാറാൻ, നല്ല മനുഷ്യനായി മാറാൻ സാധിക്കും. അത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഉപയോഗിക്കാവുന്ന ഒരു തിയററ്റിക്കലായിട്ടുള്ള, വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൺക്ലൂഡ് ജീവിതം ചെന്നെത്തിക്കാവുന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ടുള്ള
വളരെ പ്രാക്ടിക്കലായിട്ട് ജീവിതം ചെന്നെത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു തിയറിയായിട്ട് നമുക്കിനെ വായിച്ചെടുക്കാൻ സാധിക്കും എന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശ്വനാഥൻ ആ സറപ്തായിലെ വിധവയെക്കുറിച്ചും ശ്രീകാരൻ നാമാനെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. സറപ്തായിലെ വിധവയ്ക്ക് ദൈവകൃപയാൽ പ്രവാചകൻ്റെ ഇടപെടലിലൂടെ ആ കുടത്തിലെ എണ്ണ തീരാതെ പാത്രത്തിലെ മാവ് തീർന്നു പോകാതെ സമൃദ്ധി നിലനിർത്തി കൊടുത്തതിനെക്കുറിച്ചും സിറിയക്കാരൻ നാമാൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുത്ത പ്രവാചകൻ്റെ ഇടപെടലിനെ കുറിച്ചും പറയുമ്പോൾ ഈ രണ്ട് വിജാതീയരാണ്. വിജാതീയരിലേക്ക് ദൈവത്തിൻ്റെ കൃപ അങ്ങനെ വിസ്തൃതമായി പോകുമ്പോൾ സ്വജാതീയർ നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ രൂക്ഷമായ രീതിയിൽ ഈശോയോട് പ്രതികരിക്കുകയും ഈശോയെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ താഴേക്ക് തള്ളിയിട്ട് കൊന്നുകളയാൻ ശ്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈശോ അവരുടെ ഇടയിലൂടെ വളരെ ശാന്തനായി നടന്നുപോയി എന്ന് പറയുന്ന ഭാഗത്തോടുകൂടി ആ സുവിശേഷ ഭാവം അവസാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വളരെ പ്രതികാരം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രഘോഷണത്തിലേർപ്പെടാൻ എന്ന് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രതികാരം നിറഞ്ഞു നിൽക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പ്രഘോഷണത്തിലേർപ്പെടാൻ എന്ന് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് വായനകൾ എങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും? ഒന്ന്, നിയന്താവിൻ്റെ നിയോഗങ്ങളെ നിസാരവൽക്കരിച്ച് ജീവിക്കാതിരിക്കുക. നിയന്താവിൻ്റെ നിയോഗങ്ങളെ നിസാരവൽക്കരിച്ച് ജീവിക്കാതിരിക്കുക. രണ്ടാമത്തേത്, സ്നേഹത്താൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ് സാക്ഷ്യമെന്ന് നീ മനസ്സിലാക്കുക. സ്നേഹത്താൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ് സാക്ഷ്യമെന്ന് നീ മനസ്സിലാക്കുക. മൂന്നാമത്തെ വായന ഓർപ്പിക്കുന്നത്, പ്രതികാരം നിറഞ്ഞു നിൽക്കുന്ന പ്രതികരണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രഘോഷണത്തിൽ ഏർപ്പെടുക എന്ന് ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ്. അതാണ് ഈ മൂന്ന് വായനകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക. നിയന്താവിൻ്റെ നിയോഗങ്ങളെ നിസാരവൽക്കരിക്കാതിരിക്കുക. സ്നേഹത്താൽ സംയോജിപ്പിക്കപ്പെടുന്നതാണ് സാക്ഷ്യമെന്ന് മനസ്സിലാക്കുക. പ്രതികാരം നിറഞ്ഞു നിൽക്കുന്ന പ്രതികരണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്രഘോഷണങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനെ നമുക്ക് ഈ മൂന്ന് വായനാഭാഗങ്ങളെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആ രണ്ടാമത്തെ വായനയിലെ വളരെ സുന്ദരമായിട്ടുള്ള ഭാഗം ഒരു കാരണവശാലും വിട്ട് കളയാൻ പാടില്ല. വീണ്ടും വീണ്ടും എത്ര ആവർത്തിയോ പറ്റുമോ അത്ര ആവർത്തി നമ്മൾ ധ്യാനിക്കേണ്ട വചനഭാഗമാണത്. ഒരു പക്ഷേ ആ 73 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥത്തെ ഇങ്ങനെ കാച്ചിക്കുറുക്കിയെടുത്ത് അതിന് ഏറ്റവും സുന്ദരമായി ഏത് ഭാഗത്തെ എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ 1 കൊരിന്തോസ് 13:1-13 വരെയുള്ള വാക്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതാണ് ആ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിയമസംഹിതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അത് പാലിക്കാനായിട്ട് ശ്രമിച്ചെന്നാൽ ആ 10 കൽപ്പനയൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാലിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എൻ്റെ ഒരു വളരെ സുന്ദരമായിട്ടുള്ള വസ്തുത. നമുക്ക് ഇതിലേറ്റവും സുന്ദരമായിട്ടുള്ള വാക്യമാണ് ആ 16-ാമത്തെ വാക്യം. ഈ സ്നേഹത്തെ സംബന്ധിക്കുന്ന ഒരു 16 ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ 16-ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ലവ് നെവർ എൻഡ്സ്. സ്നേഹം തോൽക്കുന്നില്ല, സ്നേഹം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നമ്മൾ പഠനവയോട് പറയുന്നൊരു വാക്യമുണ്ട്, സ്നേഹം അവസാനിക്കുന്നില്ല, വീഴുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിപ്തോ എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് വാക്കുകൊണ്ടാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹം വീഴുന്നില്ല അഥവാ തോറ്റുപോകുന്നില്ല. ഒരുപാട് ഓടിയിട്ട് തളർന്ന് വീഴാതെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നതാണ് സ്നേഹം. ഇതാണ് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് ഓരോത്തിനും ഓരോ വാക്കിനും സഹിക്കുന്നു എന്ന് പറയപ്പെടുന്നതിന് സ്റ്റെഗോ എന്ന് പറയപ്പെടുന്നൊരു വാക്കുണ്ട്. അതിനൊരു പ്രത്യേക അർത്ഥവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വാക്കിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഈ അവസാനത്തെ വരിയുടെ അർത്ഥം എനിക്കൊന്ന് ഈ നീണ്ട ക്വാളിറ്റികൾ, സ്നേഹം അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്മാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, നീതിയിൽ സന്തോഷിച്ച് സത്യത്തിൽ ആഹ്ലാദിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്യങ്ങളിലെ ഏറ്റവും സുന്ദരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു വാക്യം എന്ന് പറയുന്നത് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, ലവ് നെവർ എൻഡ്സ് എന്ന് പറയപ്പെടുന്ന വാക്യമാണ്. ആ വാക്യം നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും, സ്നേഹം വീഴുന്നില്ല, പിപ്തോ വീഴുന്നില്ല. അതിൻ്റെ കാരണം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതൊരിക്കലും വീഴുകയില്ല. ശരീരത്തിൻ്റെ ആ ഒരു ആകർഷണങ്ങളോട് മാത്രം പുലർത്തുന്നൊരു സ്നേഹമാണ് ദാമ്പത്യം തുടങ്ങുമ്പോൾ നീ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചതെങ്കിൽ സഹോദര ഓർക്കുക, കുറച്ച് കാലം കഴിയുമ്പോൾ അത് മങ്ങിത്തുടങ്ങും. സ്നേഹത്തിൻ്റെ ആ സൗന്ദര്യമൊക്കെ ഒന്ന് മങ്ങിത്തുടങ്ങും, ഒന്ന് കെട്ടുതുടങ്ങും, അതിങ്ങനെ വാടിത്തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ തീരും സ്നേഹം. അതല്ല, ആ സ്നേഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കണം. വീണുപോകാതെ ഓടിക്കൊണ്ടേയിരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം ശരീരത്തിൽ
കുരുക്കിയിടാതിരിക്കുക. അതിനപ്പുറത്തേക്ക് നീളുന്നതാവട്ടെ ദാമ്പത്യം, എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പുലർത്തുന്ന സൗഹൃദ സ്നേഹങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്നേഹമാണെങ്കിൽ അത് മങ്ങിത്തുടങ്ങും. മങ്ങിത്തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ ഇട്ടേച്ചും പോകും, അത് വീഴും, സ്നേഹം വീഴും. അപ്പോൾ ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയപ്പെടുന്നതിനപ്പുറം അങ്ങോട്ട് കൊടുക്കുന്നതാണ് സ്നേഹമെന്ന പാഠം പഠിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സഹോദര, ആ സ്നേഹം വീഴുന്നില്ല, അത് അങ്ങോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സൗഹൃദങ്ങൾ വീഴുന്നില്ല, ആ ദാമ്പത്യങ്ങൾ വീഴുന്നില്ല, ആ സൗഹൃദങ്ങൾ വീഴുന്നു, ആ സാഹോദര്യം വീഴുന്നില്ല. നമ്മൾ സർവോപരി സുവിശേഷത്തോടും സുവിശേഷം നൽകിയ ക്രിസ്തുവിനോടുമുള്ള സ്നേഹത്താൽ നമ്മൾ ജ്വലിച്ച് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന അവസ്ഥയിലല്ല. ആബക്കുക്കിൻ്റെ വാക്യം നമ്മൾ ഓർക്കാം, ആരെയും ആടുകൾ അറ്റുപോയെന്നാലും മുന്തിരിച്ചെടികൾ മുന്തിരിയുടെ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും, കാരണം അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞാനിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. കർത്താവിന് വേണ്ടിയുള്ള ഓട്ടം ആ സ്നേഹത്തിൻ്റെ പ്രേരക ശക്തി കൊണ്ടുള്ള ഓട്ടമാണ്. പൗലോസപ്പോസൻ കുറിച്ച് വയ്ക്കുന്ന പോലെ, കാരിത്താസ് ക്രിസ്തി ഊർജത്നോസ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ മത്തു പിടിപ്പിക്കുന്നു, ഉന്മത്തനാക്കുന്നു, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജന വരുന്നതുകൊണ്ടാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വീഴാൻ പോകുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്നേഹമെന്ന് പറയപ്പെടുന്ന ഉത്തേജന വരുന്നതുകൊണ്ട് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓട്ടങ്ങളൊന്നും വീഴാൻ പോകുന്നില്ല. ലവ് നെവർ എൻഡ്സ്, ലവ് നെവർ ഫെയിൽസ്, അത് വീഴാനുള്ളതല്ല, അതിങ്ങനെ മരണം വരെയും ഓടിക്കൊണ്ടിരിക്കാനുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ക്രിസ്തു ഈ വരികളിലൂടെ, പൗലോസപ്പോസ്തലനിൽ കുറിച്ച് വയ്ക്കുന്ന ഈ വരികളിലൂടെ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതായത്, ഞാൻ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു എന്നതിൻ്റെ ക്വാളിറ്റീസാണ് ഈ വരികളിൽ നീ വായിക്കാൻ പോകുന്നത്. നീ എങ്ങനെ സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന നിൻ്റെ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ടും എൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ഈ വരികൾ നിനക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത് നീ ജീവിക്കുക. വളരെ തിയററ്റിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ഈ വാക്യങ്ങൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ മാറാനായിട്ട് സാധിക്കും. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് തിരികെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വാതക്ക് നിൽക്കുന്ന മാലാഖ വലിയ വേദനയോടുകൂടി ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ, ഒരുപാട് സഹിച്ചല്ലേ, ഒരുപാട് മുറിവുണ്ടല്ലോ ശരീരമാസകലം, പ്രയോജനമെല്ലാം ഉണ്ടാകുമോ, പ്രയോജനമെല്ലാം ഉണ്ടാകുമോ, എന്താ നീ ചിന്തിക്കുന്നത്? അപ്പോൾ മനുഷ്യപുത്രൻ, ദേവപുത്രൻ മാലാഖയോട് പറയുകയാണ്, നിശ്ചയമായും ഇതിനൊക്കെ ഫലമുണ്ടാകും. ഈ മുറിവുകൾക്ക്, ഓരോ ഇതിലെ ഏറ്റവും ചെറിയ മുറിവിനും പോലും ഫലമുണ്ടാകും. കാരണം ഞാനൊരു 12 പേരെ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതിലൊരാൾ വീണു, പാഴായിപ്പോയെന്ന് നിങ്ങൾ പറയുന്നവൻ്റെ ജീവിതം പോലും ഒരു പാഠമായി മാറും. അവൻ്റെ ജീവിതം നിങ്ങൾ വായിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കി 11 പേരുണ്ട്, അവരെ പിൻപറ്റി കുറേ ആൾക്കാർ കൂടി രംഗത്തിറങ്ങാൻ പോയി, ഒന്നും പാഴായി പോകുന്നില്ല. കാരണം ഞാൻ അവരെ പഠിപ്പിച്ചത് എൻ്റെ സ്നേഹമാണ്. സ്നേഹം പാഴാകത്തില്ല. ലവ് നെവർ എൻഡ്സ്.